ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാനൊരു സ്പെഷ്യൽ സ്നാക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. മിക്സ്ഡ് ഡൈനാമിക് ചിക്കനും വെജും കൂടി മിക്സ്ഡ് ആയതുകൊണ്ടാണ് ഞാനിതിന് മിക്സ്ഡ് ഡൈനാമിക് എന്ന് പേര് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടി എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു വലിയ ഉള്ളിയും അല്പം കറിവേപ്പിലയും കുറച്ച് ചപ്പും രണ്ട് പച്ചമുളകും എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ഇനി ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് ക്യാബേജും ഒരു ചെറിയ പീസ് ക്യാബേജും പിന്നെ വേവിച്ച് സ്മാഷ് ചെയ്ത പൊട്ടറ്റയാണ്. അത് ഈ മിക്സ് ഒന്നായിട്ട് ചേർത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് അല്പം ഉപ്പും കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പിന്നെ കുറച്ച് മുളക് പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടിയും കാ ടീസ്പൂൺ ഗരം മസാലയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അതിലേക്ക് രണ്ട് ടീസ്പൂൺ മൈദയും കൂടി ചേർക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഞാൻ കുരുമുളകും ഉപ്പിട്ട് വേവിച്ച് വെച്ച ചിക്കന് ഒന്ന് മിക്സിയിലിട്ട് അടിച്ചതിന് ശേഷം ഞാനിതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഞാൻ ചോപ്പ് ചെയ്ത ക്യാരറ്റും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ രണ്ട് ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്, ചെറിയ രണ്ട് ക്യാരറ്റാണ്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചെറിയ ഉരുളകളാക്കി നമുക്ക് എങ്ങനെ ഷേപ്പ് വേണ്ടത് വെച്ചാൽ ഷേപ്പിലെടുക്കാം. ഞാനിവിടെ ഒരു ഫ്ലവർ ഷേപ്പുള്ള ഷേപ്പിലാണ് എടുത്തിട്ടുള്ളത്. ഷേപ്പ് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അങ്ങനെ നന്നായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു പാത്രത്തിൽ ഒരു കാ കപ്പ് മൈദയും അതിലേക്ക് അല്പം വെള്ളവും ചേർത്ത് ഒരു നുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കൊരു ലൂസ് പരുവത്തിൽ ആക്കിയെടുക്കാം. നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഡൈനാമിക് ഇതിലിട്ടൊന്ന് മുക്കിയെടുക്കാം. ഇതിലൊന്ന് മുക്കിയതിന് ശേഷം നമുക്കൊന്ന് ബ്രെഡ് ക്രംസിലും കൂടി മുക്കിയെടുക്കാം. അങ്ങനെ നമുക്ക് ഓരോന്നായിട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു പാൻ വെച്ച് അതിൽ ഓയിൽ വെച്ച് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഗോൾഡൻ കളർ നിറമാകുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ മിക്സ്ഡ് ഡൈനാമിക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഓയിലിൽ നിന്ന് കോരിയെടുക്കാം. നല്ലൊരു റെസിപ്പിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.